അങ്ങനത്തെ അന്തരീക്ഷമായ എ കെ എം അഷറഫ്, അതുപോലെ തന്നെ നമ്മുടെ ശുഭാപ്തി ബ്ലോക്കിൻ്റെ ഇൻസ്റ്റലേഷൻ നടത്താൻ ഇവിടെ ചേച്ചി ചേർന്നിരിക്കുന്ന ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ, ഡി എമ്മും കാസർഗോഡ് എ പി ദിനേശനും അധ്യക്ഷവേദി, പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, ഒരുപാട് പേര് അധ്യക്ഷവേദി, ഏതെങ്കിലും ഒരാളുടെ പേര് അബദ്ധത്തിലും അനൗചിത്യമാകുമെന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമന്നതരായ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ഈ ആശുപത്രിക്ക് ഡയാലിസിസ് യൂണിറ്റ് സംഭാവന നൽകാൻ വിദേശ മലയാളിയായി കടന്നു വന്നിരിക്കുന്ന ഉപ്പള കുട്ടിയും പഠിച്ചുകൊണ്ട് മറ്റ് നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം വേദനയോടും അതിലേറെ ഉത്കണ്ഠയോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ കാസർഗോഡ് മഞ്ചേശ്വരത്തെ ആശുപത്രിയുടെ ഇൻമേൻസിൻ്റെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഞങ്ങളെപ്പോഴും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോടൊപ്പം അത്ര സമയം ചെലവഴിക്കാൻ പോലും എനിക്ക് സാധിച്ചു. കാരണം ഞാൻ ജൂൺ മാസം 17-ാം തീയതിയാണ് ഈ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ. ജൂൺ മാസം 17-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്തിന് പിന്നെ നാട്ടിലോട്ട് വരാൻ എനിക്കായിരുന്നു. ജൂൺ മാസം മുഴുവൻ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കാത്ത 2-2 ദിവസം മാത്രമേ ഉള്ളൂ, ശനിയും ഞായറും. ജൂൺ മാസത്തിൽ കിട്ടിയ ശനിയും ഞായറും മുഴുവൻ ഞാൻ കാസർഗോഡിലായി. ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസം 26 വരെ പാർലമെന്റ് സമ്മേളനം, പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനമാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് ഇല്ല, എല്ലാം ധനകാര്യമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് സമ്മേളനം ജൂൺ 17 ആരംഭിച്ച് ജൂലൈ 26 അവസാനിക്കുമെന്ന് പറഞ്ഞു. 25-ാം തീയതി വൈകിട്ട് സ്പീക്കർ പറഞ്ഞു സഭ ഓഗസ്റ്റ് 6 വരെ 7 വരെ നീട്ടി. ഓഗസ്റ്റ് 7 വരെ നീട്ടിയപ്പോൾ ഇതിനിടയ്ക്ക് കിട്ടിയ എല്ലാ ശനിയും ഞായറും ഞാൻ കാസർഗോഡ് വന്നിട്ടുണ്ട്. അന്ന് കാസർഗോഡ് ഇതിനു മുമ്പ് മഴ പെയ്തപ്പോൾ ഞാൻ മുസോഡി കടപ്പുറത്തുണ്ടായിരുന്നു, അദീക കടപ്പുറത്തുണ്ടായിരുന്നു, മണിമുണ്ട കടപ്പുറത്തൊക്കെ വന്നിട്ടാണ് ഞാൻ അന്ന് പോയത്. ഓഗസ്റ്റ് 7 പാർലമെന്റ് അവസാനിക്കുന്ന വിളിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അറിയാം, ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത്ര പ്രൊലോംഗ്ഡായ ഒരു പാർലമെന്റ് സെക്ഷൻ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായതിന് ശേഷം ഇന്ന് വരെ ഇത്രയധികം ബില്ലുകൾ ഒരേ സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. എന്നും വൈകുന്നേരം 6 മണിയാകുമ്പോൾ സ്പീക്കർ പറയും സഭ 4 മണിക്കൂർ കൂടി നീട്ടിവെച്ചു. 10 മണിയാകുമ്പോൾ സ്പീക്കർ പറയും സഭ 1 മണി വരെ നീട്ടിവെച്ചു. ചുരുക്കി പറഞ്ഞാൽ രാത്രി 1 മണി കഴിഞ്ഞ് പിന്നെ വന്നിരുന്ന പിറ്റേത് രാവിലെ പാർലമെന്റിൽ പോകില്ല. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഏറ്റവും സുദീർഘമായ സമ്മേളനം, ഏറ്റവും അധികം ബില്ലുകൾ പാസ്സാക്കിയ ഒരു സമ്മേളനം, 7-ാം തീയതി അവസാനിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞ സമ്മേളനം 6-ാം തീയതി വൈകുന്നേരമായപ്പോൾ സൈൻഡേ ചെയ്ത് സമ്മേളനം അഡ്ജേൺ ചെയ്തു. ഞങ്ങളോട് 6-ാം തീയതി വൈകിട്ട് മടങ്ങാമെന്ന്. പക്ഷേ പാർലമെന്റിനകത്ത് ഞാൻ ശക്തമായി ആവശ്യപ്പെട്ടതിൽ അടിസ്ഥാനത്തില്ല, കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും ഡൽഹിക്ക് ഡയറക്ട് വിമാനം തുടങ്ങാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടിയായി പുലിപ്പാങ്ങാലത്ത് 6 മണിക്ക്
മംഗലാപുരത്ത് നിന്ന് സ്പൈസ്ജെറ്റിനൊരു വിമാനം ഡൽഹിക്കും, രാത്രി 9:50 ആ വിമാനം തിരിച്ച് മംഗലാപുരത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്, ഇടയ്ക്കുന്ന സ്റ്റോപ്പേജ് ഇല്ല. അപ്പോൾ 6-ാം തീയതി 7-ാം തീയതി പാർലമെന്റ് അവസാനിക്കുന്നു പറഞ്ഞ 7-ാം തീയതി വൈകിട്ട് ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തു ഈ പുതിയ ഫ്ലൈറ്റ്. രാത്രി 12:30 ഡയറക്റ്റ് ആയിട്ട് 9:50 തിരിക്കുന്ന ഫ്ലൈറ്റ്, 12:01 മംഗലാപുരത്ത് എത്തും. ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത് സഭ 6-ാം തീയതി അവസാനിപ്പിക്കുന്നു രാത്രി 8:00. പിന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പിന്നെ നാട്ടിലേക്ക് വരാൻ നോക്കിയ ടിക്കറ്റ് ട്രിവാൻഡ്രത്തേക്കാണ്. വെളുപ്പിന് 5:00 ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വന്നു, വൈകിട്ടത്തെ ട്രെയിനിൽ കാസർഗോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. കണ്ണൂർ ജില്ലാ കളക്ടർ എന്നോട് പോകും. ഞങ്ങൾ യാത്ര 6:30 മാവേലിയിൽ ആരംഭിച്ച് 7:30 വർക്കലയ്ക്ക് പുറത്ത് അജ്ഞാതമായ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു മരം വന്ന് ട്രെയിനിൻ്റെ എഞ്ചിനിൽ തന്നെ വന്നു. എഞ്ചിനും ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള ഇലക്ട്രിക് ലൈനുമായിട്ടുള്ള കണക്ടിവിറ്റി അത്ര. 7:00 1:00 കളക്ടും ഞങ്ങളോടൊപ്പം എല്ലാവരും കമ്പാർട്ട്മെന്റിൽ കൂടുകയും ഞാനീ നേരം കൊണ്ട് ഏറ്റവും പുറകിലത്തെ കമ്പാർട്ട്മെന്റിലൂടെ 21 കമ്പാർട്ട്മെന്റിലും പോയി എല്ലാവരെയും കണ്ട് എല്ലാവരുമായി ആശയവിനിമയം നടത്തി. ചുരുക്കി പറഞ്ഞാൽ 1:00 എനിക്ക് ബോധ്യമായി ട്രെയിൻ ഇനിയും 2 മണിക്കൂർ വൈകും. രമേശ് ചെന്നിത്തലയുടെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അവരൊക്കെ മടങ്ങിപ്പോയി. 1:00 അവർ പോയ അതേ കാറിൽ തന്നെ ഞാനും മടങ്ങി ജപ്പാനിലേക്ക് പോയി. പിറ്റേന്ന് ഇവിടെ വന്നതിന് ശേഷം 1 മിനിറ്റ് പോലും നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റി. ഞാൻ 9-ാം തീയതി രാവിലെ വന്ന് ആദ്യം പോകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയെന്ന് പറയാൻ പറ്റില്ല, പാർലമെന്റ് മണ്ഡലത്തിലെ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലെ കടപ്പുറങ്ങൾ സന്ദർശിക്കാൻ. മാട്ടൂൽ കടപ്പുറത്തെ ആ മുനപ്പുകൾ മൊത്തം സന്ദർശിച്ചു. അന്ന് വൈകുന്നേരം വരെ ഞാൻ പയ്യന്നൂരും കല്യാശ്ശേരിയുമായി കഴിച്ചു കൂട്ടിയിട്ട് മൈശ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് രാത്രി 10 മണി വരെ അത് 200-ഓളം വീടുകളിൽ പോയി. കഴുത്തറ്റം വെള്ളമാണ്, എൻ്റെ പോക്കറ്റിലൊക്കെ വെള്ളം കയറി. ജയശ്രീ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറുമായിട്ടൊക്കെ അവിടെ എല്ലാം പോയി. അതിനുശേഷം നിങ്ങൾക്കറിയാം ഞാൻ മസോടി കടപ്പുറത്ത് വന്നു, ഇവിടുത്തെ അതീക്കയും പോയി, അത് കഴിഞ്ഞ് മണിമുണ്ട കടപ്പുറത്ത് വന്നു, അത് കഴിഞ്ഞ് അജാനൂർ കടപ്പുറത്ത് പോയി. മന്ത്രി വിളിച്ചു കൂട്ടിയ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് ഈ ക്യാമ്പുകൾ സന്ദർശിച്ച് ഇപ്പോൾ രാവിലെ 7:00 ആരംഭിക്കുന്ന യാത്ര രാത്രി 1:00 അവസാനിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആശുപത്രിയുടെ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇതൊരു ആശുപത്രിയുടെ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമായതുകൊണ്ടും നാളെ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ആശുപത്രിയിൽ ഇൻമെൻ്റായി കിടത്തണം എന്നുള്ളത് കൊണ്ടുമാണ് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അക്ഷപ്പനോട് ഞാൻ ആവുന്നതൊക്കെ നോക്കിയാണ് മാറ്റിവെക്കാൻ. കാരണം പ്രകൃതി വളരെ ക്രൂരമായിട്ടാണ് ഇത്തവണ കേരളത്തോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം വയനാട്ടിലെയും നിലമ്പൂരിലെയും അപകടം വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും നിങ്ങൾക്കറിയാം വണ്ണാത്തി പുഴയും മറ്റൊരു പുഴയും മാത്രമേ ഉള്ളൂ. ആ 2 പുഴയിലും വെള്ളം പറ്റിയാൽ അവരുടെ ആളുകൾക്ക് വീട്ടിലേക്ക് പോകാം, ക്യാമ്പുകൾ പിരിച്ചുവിടാം. കാസർഗോഡ് 12 നദികളാണ്. ഇവിടുത്തെ വെള്ളം പറ്റണമെങ്കിൽ കർണാടകത്തിലെ കുടവിൽ മഴ പെയ്യാതിരിക്കണം, ഉരുൾപൊട്ടാതിരിക്കണം. കർണാടകത്തിലെ കാലാവസ്ഥയും കാസർഗോഡിൻ്റെ കാലാവസ്ഥയും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ശാന്തമായെങ്കിൽ ഇവിടെ ശാന്തമായിട്ട് കാര്യം. എന്തായാലും പ്രകൃതിയോടും ദൈവത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം വയനാട്ടിലെ പോലൊരു ദുരന്തം നമ്മുടെ ജില്ലയിൽ ഉണ്ടാക്കാത്ത. സകല രോഗങ്ങളും ആരംഭിക്കുന്നത് ഉദരത്തിൽ നിന്നാണ്. നാം കഴിക്കുന്ന ആഹാരം, നാം കുടിക്കുന്ന വെള്ളം. ഞാൻ അതിശയപ്പെടുകയായിരുന്നു, കഴുത്തപ്പം വെള്ളത്തിൽ മുങ്ങി പ്രളയത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുമ്പോഴും കാസർഗോഡുകാർക്ക് കുടിക്കാൻ വെള്ളമില്ല എന്നുള്ളൊരു നഗ്ന സത്യമാണ്. വീടിൻ്റെ ഫ്രിഡ്ജിന് മുകളിൽ വരെ വെള്ളം കയറിയിട്ടും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കാസർഗോഡുകാർക്കില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഇനി അല്പസ്വല്പം വെള്ളം കിട്ടിയാൽ ആ വെള്ളം ഉപ്പുരസമാണ്. ആ ഉപ്പുരസമുള്ള വെള്ളം ഉള്ളിലേക്ക് ചെന്നാൽ ഉണ്ടാകാവുന്ന രോഗങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ
അപ്പൊ സകല രോഗങ്ങളും ഉദരത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ആ ഉദരത്തിൽ ചെല്ലുന്ന ആഹാരവും വെള്ളവുമാണ് ഇതിനെയൊക്കെ ചെയ്യുന്നത്. ഇതിനേക്കാൾ വഴി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ കാസർഗോഡ് എം പി ആയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അടുക്കുന്ന പ്രശ്നം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ്. അർഷഫ് ചോദിച്ചു, ഇതൊരു കമ്മ്യൂണിറ്റി സെന്റർ ആയിരുന്നു, ഇതിപ്പോ താലൂക്ക് ആശുപത്രിയായി മാറ്റിയെങ്കിലും ബോർഡ് മാത്രമേ മാറ്റി, ഒരു പരിവർത്തനവും ഈ ആശുപത്രിക്ക് വന്നിട്ടില്ല എന്ന്. ഞാൻ ഇന്നലെ നവോദയ സ്കൂളുമായി ബന്ധപ്പെട്ട് 30th ദേശീയ അത്ലറ്റിക് മീറ്റിന്റെ സമ്മാനദാനത്തിന് വേണ്ടി അല്പസമയം പോയപ്പോ എന്നോടൊപ്പം എൻ്റെ സുഹൃത്തായ കാസർഗോഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ ഉണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, 2014 അന്നത്തെ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി കാസർഗോഡ് വന്നിരുന്നു. അന്ന് അദ്ദേഹം കാസർഗോഡ് സർവകലാശാലയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഒരു എയിംസ് വേണം, ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതിനുശേഷം നമ്മുടെ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഡോക്ടർ ഗോപകുമാർ അദ്ദേഹത്തോട് പറഞ്ഞു, കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു എന്നാണ് ഗോപകുമാർ പറഞ്ഞത്. ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അന്ന് 50 ഏക്കർ സ്ഥലം കാസർഗോഡ് സർവകലാശാലയിൽ ഒരു മെഡിക്കൽ കോളേജിനായി മാറ്റിവെച്ചു. ആ സ്ഥലത്തിന്റെ തോത് വർദ്ധിപ്പിക്കണമെങ്കിൽ സർവകലാശാല ഇപ്പോഴും തയ്യാറാണ്. ഒരിക്കലും ആ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ ആലോചിച്ചതിന്റെ നടപടികൾ തുടങ്ങിയപ്പോഴാണ് ആ മെഡിക്കൽ കോളേജ് 10 ലക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. ജനങ്ങൾ ഇളകി ഒരു പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ ആ മെഡിക്കൽ കോളേജ് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാതെ അവിടെ തന്നിരിക്കുകയാണ്. ഞാൻ നാളെ മരിച്ചാൽ, അതൊരു രോഗം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ, മരിക്കുന്ന എനിക്കറിയണമല്ലോ ഞാൻ എന്ത് രോഗം വന്നിട്ടാണ് മരിക്കുന്നത്. റൈറ്റ് നോ, വിവരാവകാശ നിയമമുള്ള ഈ രാജ്യത്ത് നമുക്കൊരു രോഗം വന്നാൽ മരണാസന്നതയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് രോഗം കൊണ്ടാണ് നമ്മൾ മരണത്തിലേക്ക് വഴുതി പോകുന്നതെന്നറിയാൻ രോഗം ബാധിച്ച രോഗിക്കൊരു അവകാശം, ആ അവകാശം പോലും കാസർഗോഡ് രോഗികൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. നമ്മുടെ കാസർഗോഡ് രോഗം നിർണ്ണയിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. ഞാൻ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, നമ്മുടെ എം പി ഫണ്ടിൽ നിന്ന് ഇത് ഏറ്റവും കൂടുതൽ മാരകമായി ബാധിച്ചിരിക്കുന്നത് എൻഡോസൾഫാൻ കഴിഞ്ഞാൽ പിന്നെ ക്യാൻസറാണ്, ക്യാൻസർ കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിക്കിലൂടെ ഉണ്ടാകുന്ന കിഡ്നി രോഗങ്ങളാണ്, പിന്നെ ഹീമോഫീലിയ. ഇപ്പൊ കാസർഗോഡ് മുഴുവൻ മേഖലയിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കണം. ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് നടക്കും. അപ്പൊ പരമാവധി എം പി ഫണ്ടിൽ നിന്ന് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ കളക്ടറോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ രോഗം നിർണ്ണയിക്കാൻ ഉക്കിനടുക്കയിൽ നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് കാലം കുറയായി. അവിടെ ഈ പറയപ്പെടുന്നതാണെങ്കിൽ കാഷ്വാലിറ്റി വേണം. ആ കാഷ്വാലിറ്റി നിർമ്മിക്കേണ്ട പണമെടുത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിച്ചു. അപ്പൊ പിന്നെ ആ ആശുപത്രി നിർമ്മിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പൊ അതുകൊണ്ട് കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് വരുന്ന മാരകമായ രോഗങ്ങൾ വന്നാൽ ആ രോഗം പടർന്നു പിടിക്കാതിരിക്കണമെങ്കിൽ അവരെ വീടുകളിൽ നിന്ന് മാറ്റണം, ആശുപത്രിയിൽ വരണം. ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേണം, അവരെ സുരക്ഷിതാക്കണം. ഞാനിപ്പോൾ ഈ ആശുപത്രി വന്നപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരനായ ഇൻമേറ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് എലിപ്പനിയാണ്. അപ്പം നമ്മുടെ ഈ പ്രളയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദുരന്തം എലിപ്പനി പകരാൻ വളരെ സഹായകരമാണ്. അതുകൊണ്ട് പ്രിക്കോഷനായി മരുന്നുകൾ എല്ലാ സ്ഥലത്തും കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ ആരോഗ്യമുള്ള പൗരന്മാരാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യമുള്ള പൗരന്മാരെ സൃഷ്ടിക്കണമെങ്കിൽ രോഗാതുരമല്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കണം. രോഗാതുരമല്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളും രോഗം വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സംവിധാനങ്ങളും.
ഇന്ന് ഇവിടെ വരുന്ന രോഗികൾ നേരെ പോകുന്ന മംഗലാപുരത്തേക്കാണ്. ഞാൻ ഒരു പാർലമെന്റ് അംഗമെന്നുള്ളതിനെ നിങ്ങളോട് പറയാം, ഒരു വർഷം 26 രോഗികൾക്ക് പ്രധാനമന്ത്രിയുടെ സഹായ നിധിയിൽ നിന്ന് പണം കൊടുക്കാൻ ശുപാർശയുള്ള അവകാശം ലഭിക്കും. അത് 3 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് 3 ലക്ഷം രൂപ വരെ കിട്ടും, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടും കിട്ടും. പക്ഷെ പ്രധാനമന്ത്രി കേരളത്തിൽ ഏതൊക്കെ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഈ പണം കൊടുക്കാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ഏതൊക്കെ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അദ്ദേഹം ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിന്റെ കോപ്പി എൻ്റെ വീട്ടിലും എൻ്റെ ഓഫീസിലും എല്ലാം ഉണ്ട്. അപ്പൊ ആ ആശുപത്രിയിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് കിട്ടാൻ ആവശ്യമായ ഫോറമുണ്ട്. ആ ഫാറം പൂരിപ്പിച്ചുകൊണ്ട് വരുന്ന പലരും 15,000 രൂപ, 15,000 രൂപ, 20,000 രൂപയ്ക്കാണ് കൊടുത്തുവരുന്നത്. അപ്പൊ 10,000-15,000 ഒരു കേസ് ഞാൻ ശുപാർശ ചെയ്യുമ്പോൾ 26 ശുപാർശകൾ ഒരെണ്ണം എനിക്ക് നഷ്ടപ്പെടുകയാണ്. കിട്ടുന്നവന് 10,000-15,500 രൂപ, 15,000. നേരെ മറിച്ച് 3 ലക്ഷം വരെ കിട്ടുന്ന ഒരാളിനുള്ളൊരു അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരമാവധി പണം കിട്ടാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഈ പറയപ്പെടുന്ന ആശുപത്രിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോറം പൂരിപ്പിച്ചു തന്നാൽ 26 പേർക്ക് ഒരു വർഷം പ്രധാനമന്ത്രിയുടെ സഹായഹസ്തങ്ങളിൽ നിന്ന് പണം കൊടുക്കാൻ സാധിക്കും. അത് എല്ലാവരും നിങ്ങൾ ഉപയോഗിക്കണം. അത് ഏതൊക്കെ ആശുപത്രിയാണെന്നുള്ള ചോദ്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആശുപത്രി, കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചാലും പണം കിട്ടും. മലബാർ ക്യാൻസർ സെന്റർ അടക്കം കർണാടകത്തിലെ ആശുപത്രി ലിസ്റ്റ് പ്രധാനമന്ത്രി പ്രസിദ്ധീകരിച്ചു. അവിടെ ചികിത്സിച്ചാലേ പണം കിട്ടും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് 26 പേർക്ക് ഒരു വർഷം ഈ 3 ലക്ഷം രൂപയും ഇനി പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആ ചികിത്സയ്ക്ക് ഇത്ര കൂടി പണം വേണമെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൽ കൺസിഡറേഷൻ ആ പരിശോധിക്കുന്ന ആളുകൾക്ക് ഒരു മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ പണം എത്ര വേണമെങ്കിലും കൂട്ടിത്തരാൻ പ്രധാനമന്ത്രിയുടെ ഈ പരിശോധനാ സമിതിക്ക് അധികാരം. ഒരു MLA ഇല്ലാത്തതിന്റെ ഒരു ദുരന്തം നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം ഒരു MLA ഒരു വർഷം 6 കോടി രൂപ വികസന ഫണ്ട് കിട്ടും. ഒരു MLA കിട്ടുന്ന വികസന ഫണ്ട് ഒരു അസംബ്ലിക്ക് വേണ്ടി മാത്രം ചെലവാക്കാം. നമ്മുടെ MLA റിസാക്ട് നിങ്ങളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതയാത്ര പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടു പോയി. അദ്ദേഹം ശുപാർശ ചെയ്ത പല കാര്യങ്ങളും മരണമടയഞ്ഞു എന്നുള്ള കാരണത്താൽ ഇന്ന് കിട്ടാതെ ലഭിക്കാതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു MLA കിട്ടുന്ന 6 കോടി ഒരു MLA ഒരു അസംബ്ലിയിൽ ചെലവാക്കുമ്പോൾ ഒരു MPക്ക് ഒരു വർഷം കിട്ടുന്നത് ആകെ 5 കോടിയാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് MLAമാർക്ക് കൊടുക്കുന്ന തുകയെങ്കിലും MPക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അങ്ങനെ വരുമ്പോൾ ഒരു MPയുടെ കോൺസ്റ്റിറ്റൻസി 7 അസംബ്ലിയാണ്. ഒരു MLAക്ക് ഒരു വർഷം 6 കോടി കൊടുക്കുമ്പോൾ ഒരു MPക്ക് 7×6=42 കോടി കൊടുക്കണം. അത്രയും തരാൻ പറ്റിയില്ലെങ്കിൽ ഒരു 25 കോടിയെങ്കിലും ആക്കിയില്ലെങ്കിൽ MPക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം MPക്ക് അനുവദിക്കുന്ന 75 കോടി രൂപയിൽ MP നിർബന്ധമായി 75 ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെലവാക്കിയിരിക്കും. 37.5 ലക്ഷം രൂപ പട്ടിക വർഗക്കാർക്ക് ചെലവാക്കണം. 10 ലക്ഷം രൂപ വികലാംഗർക്ക് വേണ്ടി ചെലവാക്കണം. അപ്പൊ തന്നെ ഏതാണ്ട് 1,20,000,000 അടുത്തു. ബാക്കി വരുന്ന 3,80,000,000 അത് 6 ഭാഗം വയ്ക്കണം. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശി. അപ്പൊ 50 ലക്ഷം രൂപയാണ് ഒരു MPക്ക് ഒരു അസംബ്ലിയിൽ ചെലവാക്കാൻ കിട്ടുന്നത്. ഒരു MLAക്ക് 6 കോടി. അപ്പൊ MPയുടെ ബുദ്ധിമുട്ടൊക്കെ ഓരോ മണ്ഡലത്തിൽ നിന്നും 5 കോടിക്ക് വരെയുള്ള ശുപാർശ വന്നിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റ് വേണം, ബസ് വേണം, പാലം വേണം, റോഡ് വേണം. അപ്പൊ MP ഇങ്ങനെ ഈ അപേക്ഷകൾ കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുകയാണ്. പക്ഷെ ഒരു MPയുടെ ബുദ്ധിമുട്ട് MPയെ തെരഞ്ഞെടുത്ത ജനങ്ങൾ അറിയണം. എനിക്കൊരു രഹസ്യമില്ല എന്റെ ജീവിതത്തിൽ, നിങ്ങൾ അറിയാത്തൊരു രഹസ്യമില്ല. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ വിചാരിച്ചോണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഒളിച്ചു വെച്ചൊരു കാര്യം എനിക്ക് ചെയ്യാനാവില്ല. അതുകൊണ്ട് പരമാവധി ജനോപകാരപ്രദമായ നടപടികൾ ഏതാണെന്ന് കണ്ടുപിടിച്ച്
ഒരു എം ജിയുടെ ഫണ്ട് ചെലവാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്താൽ അതിനുവേണ്ടി ഫണ്ട് കൊടുക്കാനാണ് കഴിയുന്നത്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഉപ്പുള ലത്തീഫ് തന്നെ ഒരു ഗവൺമെന്റാണ്. കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ ആശുപത്രിക്ക് ഒരു ഡയാലിസിസ് യൂണിറ്റ് തരാൻ പറ്റും 10 ലക്ഷം. ഒരു 1 കോടി രൂപ ചെലവാക്കി 10 ഡയാലിസിസ് യൂണിറ്റ് തരാൻ കഴിയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സന്മനോഭാവമുള്ള കാരുണ്യ മനോഭാവമുള്ള ലക്ഷ്യങ്ങൾക്കുള്ള ആളുകളാണ്. 24 ഡയാലിസിസ് യൂണിറ്റ് പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ 12 എണ്ണം കേടായി കിടക്കുകയാണ്. 3.5 മണിക്കൂർ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു പേഷ്യന്റിനെ കയറ്റി 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇറക്കി വിടുകയാണ്, പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഡയാലിസിസ് പൂർത്തിയാകുന്നില്ല. ഡയാലിസിസിന് ടൈം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലൈൻ ടൈം ലിമിറ്റ് പൂർത്തിയാകാത്തതുകൊണ്ട് ഇറക്കി വിടുന്നതുകൊണ്ട് പൂർണ്ണമായി ഡയാലിസിസ് നടക്കുന്നില്ല, രോഗം പൂർണ്ണമായി മാറുന്നില്ല. അതുകൊണ്ട് ഡയാലിസിസിന്റെ എണ്ണം ഇങ്ങനെ സമയബന്ധിതമായി സമയം കുറവ് കാരണം പറഞ്ഞു വിട്ടാൽ ആഴ്ചയിൽ 1 നടത്തേണ്ടത് ചിലപ്പോൾ 2 മാറും, ആളിന്റെ ആയുസ് പെട്ടെന്ന് നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ആശുപത്രിയിൽ ഇന്നിപ്പോ തുടങ്ങാൻ ഉദ്ദേശിച്ച ഈ യൂണിറ്റ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചു. ഇനി ഇവിടെ 10 ഡയാലിസിസ് യൂണിറ്റുകൾ വരുന്നു. നമ്മൾ ഈ ആദ്യത്തെ എം പി ഫണ്ട് ഒഴിച്ച് ഇനി വരുന്ന കാര്യങ്ങൾ ഈ ആശുപത്രിയുടെ കാര്യം കൂടി ഗൗരവമായി എൻ്റെ മനസ്സിലുണ്ടാകും. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇത്തരം ആളുകളുടെ വിശാല മനസ്കതയുള്ള ആളുകളുടെ ഒരു ഭണ്ഡാരം തന്നെയാണ് ഈ മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലം. ഇവിടുത്തെ കാരുണ്യ മനോഭാവമുള്ള ആളുകൾ ഒരു ലത്തീഫിൽ ഒതുങ്ങുന്നില്ല. ഇതുപോലെ ഒരുപാട് ലത്തീഫ്മാരുണ്ടെന്ന് എനിക്കറിയാം. അത് KMCC ആളുകളുണ്ട്, വിദേശ മലയാളികളായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നിരന്തരമായി കണ്ട് അവരോട് നിവേദനങ്ങൾ നടത്തി അവരെ കൊണ്ട് പരമാവധി ഈ ആശുപത്രിയെ ഒരു വലിയ ആശുപത്രിയാക്കി മാറ്റണം, ഒരു മിനി മെഡിക്കൽ കോളേജായി ഈ ആശുപത്രി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല ഇതിന്റെ മറ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ബഷീർ അതുപോലെ കൊടുക്കുന്നു. ഞാൻ ഈ ഇപ്പോഴും ലത്തീഫിനോട് കാര്യം പറഞ്ഞു, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, ആ ജ്ഞാനപ്പാനയ്ക്കകത്ത് 2 വരി ശ്ലോകം. ആ ശ്ലോകം ഇതാണ്: ചത്തുപോകും നേരം വസ്ത്രം അതുപോലും ഒത്തിട കൊണ്ടുപോകാനെടുത്ത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ ആവില്ല. അന്ന് ആരാണോ നമ്മളെ ഡ്രസ് ചെയ്യുന്ന അയാളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് വേഷം ധരിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിച്ച മുഴുവൻ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് അങ്ങനെ തന്നെയാണ് നമ്മുടെ മടക്കയാത്ര. 4 ബെൻസുകാർ ഉണ്ടെങ്കിൽ അതിൽ 1 ബെൻസുകാർ കുഴിയിലിടാമെന്ന് വിചാരിച്ചാൽ അതിനോട് കൊലപാതകം. നമ്മുടെ കയ്യിൽ കിടക്കുന്ന മോതിരം വരെ അറുത്തു മാറ്റിയിട്ടാണ് നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ചത്തുപോകുന്നതിനും വസ്ത്രം അതുപോലും ഒത്തിടാകൊണ്ട് പോകാൻ എടുത്തിട്ടും എന്നുള്ളത് കൊണ്ട് ചാവുന്നതിന് മുമ്പ് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചെലവാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നതോടൊപ്പം നിങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ഈ ദുരിതമനുഭവിക്കുന്ന പ്രളയബാധിതർക്ക് നൽകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ശ്രീ.